Franco Mulakkal കേസുമായി ബന്ധപ്പെട്ട DySP AJ Thomas കുരവിലങ്ങാട് മഠത്തിലെത്തി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി അരുൺ ചേരുന്നു അരുൺ എന്താണ് വിശദാംശങ്ങൾ സുരക്ഷാ കാര്യങ്ങൾ തന്നെ വിശകലനം ചെയ്യാനായാണ് വൈക്കൻ DVSP ഇവിടേക്ക് എത്തിയിരുന്നത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത് ഏകദേശം 15 മിനിറ്റോളമായിരുന്നു അദ്ദേഹം ഇവിടെ മഠത്തിലെത്തി കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകളുമായി ഈ ആശയവിനിമയം നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞുവെങ്കിലും പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല വൈക്കം DVSP AJ Thomas ആണ് ഇവിടെ എത്തിയിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സുരക്ഷ ഒരുക്കും എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പോലീസിന്റെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായാണ് DVSPയുടെ നേതൃത്വത്തിൽ സംഘം ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് കന്യാസ്ത്രീകളുടെ ഒരു പ്രതികരണം ഉണ്ടാകില്ല എന്നുള്ള വിവരം കൂടിയാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്നത് എന്തായാലും കേസിനെ കുറിച്ച് വിശദമായി പഠിക്കണം ഇതിനുശേഷം മാത്രമേ ഔദ്യോഗികമായുള്ള ഒരു പ്രതികരണം ഉണ്ടാകൂ എന്നാണ് ഇവർ നൽകുന്ന വിവരം എന്തായാലും രാവിലെ തന്നെ അവരുടെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ മാത്രമേ ഈ ഒരു പ്രതികരണം ഉണ്ടാകൂ എന്നാണ് പറഞ്ഞത് എന്തായാലും അപ്രതീക്ഷിത വിധി എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത് എന്തായാലും അപ്പീൽ പോകുന്ന ഉള്ള ഒരു കാര്യത്തിലേക്ക് തന്നെയുള്ള നീക്കങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത് നിലവിലുണ്ടായിരിക്കുന്ന വീഴ്ചകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ നിയമവിദഗ്ധരും അതുപോലെ തന്നെ മറ്റ് ഇവർക്കൊപ്പം നിന്ന ആളുകളോടെല്ലാം തന്നെ ഇവർ ആശയവിനിമയം നടത്തുകയാണ് ഇതിന് ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായുള്ള ഒരു പ്രതികരണം ഈ വിഷയത്തിൽ കന്യാസ്ത്രീമാരുടെ അവരുടെ പക്കൽ നിന്നും ഉണ്ടാകുക എന്തായാലും ഒരു ഈ വിധിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ അല്ലെങ്കിൽ ആ ഒരു നിലപാടിനെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും അപ്പീൽ പോകും നീതി ലഭിക്കുന്നവരെ ഈ പോരാട്ടം തുടരാനുള്ള ഒരു കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായുള്ള ഒരു വിധി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത് എന്തായാലും നിലവിലുണ്ടായ വീഴ്ചകൾ പാളിച്ചകൾ ഇതെല്ലാം തന്നെ പരിഹരിക്കാനുള്ള ആ ഒരു നടപടികളിലൂടെ തന്നെ മുന്നോട്ട് പോയി അപ്പീലിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ഇവർ എടുത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു തീരുമാനം 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി ഫ്രാങ്കോ മുളയ്ക്കൽ കേസുമായി ബന്ധപ്പെട്ട് വൈക്കം DySP AJ Thomas കുരവിലങ്ങാട് മഠത്തിലെത്തി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്